ആരോഗ്യ ഗുണങ്ങളേറെയുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി. ശുദ്ധമായ ഉണക്കമുന്തിരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഉണക്കമുന്തിരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇതിനായി എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയിലേക്ക് വെള്ളമൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇങ്ങനെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആവിയിൽ വേവിച്ചെടുക്കലാണ്. ഉണക്കമുന്തിരിയിൽ വിറ്റാമിൻ സി, പൊട്ടാസ്യം, കാൽഷ്യം, വിറ്റാമിൻ B6, സിങ്ക് എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും അസിഡിറ്റി, അനീമിയ എന്നിവ വരാതിരിക്കാനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ചർമ്മാരോഗ്യത്തെ സംരക്ഷിക്കും. കുട്ടികൾക്കൊക്കെ ഒരു നല്ല ഹെൽത്ത് ടോണിക് തന്നെയാണിത്. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി ഒന്ന് ഇതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളേറെയുള്ളത്. തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് അത് കഴിക്കേണ്ടത്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ധാരാളം പഞ്ചസാര അടങ്ങിയതുകൊണ്ട് മിതമായ തോതിൽ വേണം ഉണക്കമുന്തിരി കഴിക്കാൻ. മുന്തിരി ഇട്ട് കൊടുത്തു. അധികനേരം ആവി കൊള്ളിക്കരുത്, ഒരു 2 മിനിറ്റ് അത്രയേ വേണ്ടൂ. ഇനിയൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ക്ഷീണം മാറാനും നല്ല ശോധന കിട്ടാനും ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ്. കുരുവുള്ള മുന്തിരിക്കാണ് കൂടുതൽ ഗുണം. രണ്ട് മിനിറ്റായി, ഒന്ന് തുറന്നു നോക്കാം. മുന്തിരി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. തൊലിയൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. മുന്തിരി തണുത്തതിന് ശേഷം ചെയ്യാനുള്ളത് നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനതിനായി പ്ലേറ്റിലൊരു നേരിയ കോട്ടൺ തുണി വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി ഓരോന്നായി എടുത്തു വെക്കണം. ഇനി ഇത് 2 ദിവസം നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിക്കണം. തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പൊടിയൊന്നും പറ്റാതെ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ശുദ്ധമായ ഉണക്കമുന്തിരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണാം.